അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ഫാദർ എൽദോസ് വട്ടപ്പറമ്പിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൽദോസ് അച്ഛൻ നമ്മുടെ ലേബർ ഇന്ത്യ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ വൈദിക സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട ജോർജ് സാർ, സന്തോഷ് സാർ, രാജേഷ് സാർ, സുജ ടീച്ചർ, ലവ്ലി ടീച്ചർ, കുടുംബാംഗങ്ങൾ, വിശിഷ്ട അതിഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 2006 അവസാന കാലഘട്ടത്തിലാണ് ഞാൻ ലേബർ ഇന്ത്യ ഗുരുകുലത്തിൻ്റെ ഭാഗമാകുന്നത്. ആ സമയത്ത് ലേബർ ഇന്ത്യയിലെ ഈ ഗുരുകുലത്തിലെ എല്ലാ ചെയ്തികളും എനിക്ക് വളരെ പുതുമയുള്ളതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രധാന ചുമതല സുജ ടീച്ചറിനെയും ബിനസാറിനെയൊക്കെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ പലപ്പോഴും ഇവരോട് ചോദിച്ചിട്ടുണ്ട്, ഈ ചില കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോയി അവർ നല്ലൊരു ജോലിയൊക്കെ നേടുമോ എന്ന് ഞാൻ എൻ്റെ ആശങ്ക ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ പിന്നീട് പല രാജ്യങ്ങളിലും പല വലിയ സ്ഥാനങ്ങളിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു ഈ ലേബർ ഇന്ത്യ ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങളും ജോർജ് സാറിൻ്റെ വലിയ വിഷനും എന്ന്. സന്തോഷ് സാറ് ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ പല സാമ്പത്തിക ക്രൈസിസുകളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ സാറത് സംസാരിക്കാറുണ്ടായിരുന്നു. അതേ സമയത്ത് വലിയ ആശയങ്ങളും വലിയ പ്രൊജക്റ്റുകളുമൊക്കെ ആയി സാറ് പോകുമ്പോഴും ഞാൻ ഇതേ രീതിയിൽ ആശങ്കപ്പെട്ടിട്ടുണ്ട്, ഇതെങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇതെല്ലാം വലിയ സക്സസ്സായി കണ്ടിട്ടുണ്ട്. 2009 മുതൽ കഴിഞ്ഞ ഏകദേശം 15 ഡെൻമാർക്കിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പ്രവർത്തന മണ്ഡലം UKയിലും യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലുമാണ്. ഏകദേശം 1200 വീടുകളിൽ എൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് താമസിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ വീടുകളിലെല്ലാം താമസിക്കുമ്പോൾ എന്നെക്കുറിച്ച് അറിയാവുന്നവരും അറിയാത്തവർ കൂടുതലായി എന്നെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ലേബർ ഇന്ത്യ കുടുംബവുമായി ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടവർ ഏറ്റവും അധികം എന്നോട് ചോദിക്കുന്നത് ലേബർ ഇന്ത്യ സ്ഥാപനത്തെക്കുറിച്ചും ജോർജ് സാറിനെക്കുറിച്ചും സന്തോഷ് സാറിനെക്കുറിച്ചൊക്കെയാണ്. അവരോടെല്ലാം ഞാൻ വളരെ വലിയ അഭിമാനത്തോടെ പറയും, ഞാനും ആ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പോഴും ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന്. ഞാനിത് പറഞ്ഞത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മലയാളികളും അറിയാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, പകർത്താൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയോ ഇവിടെയുണ്ട്, ഈ കുടുംബത്തിൽ ഉണ്ട് എന്ന്. UKയിൽ കഴിഞ്ഞ 10 അവിടുത്തെ യുവതി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു 3 ക്യാമ്പുകൾ 150 പേരെ സംഘടിപ്പിച്ച് നടത്താറുണ്ട്. എൻ്റെ കൂടെയുള്ള വൈദികർക്കും സഹപ്രവർത്തകർക്കുമൊക്കെ അത് വളരെ അത്ഭുതമാണ്, അവിടുത്തെ ആ ഡിസിപ്ലിൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ സാറിനോട് പറയുമായിരുന്നു, സാറിൽ നിന്ന് ഞാൻ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ പഠിച്ച കാര്യങ്ങൾ അവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, അതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 20-30 വർഷം മുൻപോട്ട് കാണുവാൻ, വലിയ കാഴ്ചപ്പാടുകളോടെ പ്രവർത്തിക്കുവാൻ, കൂടെയുള്ളവരെ എല്ലാവരെയും ചിന്തിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ ജോർജ് സാറിന് കഴിഞ്ഞു. ഇന്ന് സന്തോഷ് സാറ് അത് മലയാളികളിലേക്ക് അതേ രീതിയിൽ പകർന്നു കൊടുക്കുകയാണ്. വലിയ അഭിമാനവും അതോടൊപ്പം അത് വലിയ അനുഗ്രഹവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 80 ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ സാറിനോടൊപ്പം ഉണ്ടാകട്ടെ, അനേകരുടെ പ്രാർത്ഥനകൾ കുടുംബത്തോടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. 31 വർഷം ആഘോഷിക്കുന്ന ഈ വിദ്യാലയം അഭിവൃദ്ധിയിലേക്ക്, അനേകരിലേക്ക് പ്രകാശം പകരുന്ന വിദ്യാലയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി എൽദോച്ച. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന്